വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ദ ത്രീ എൽസ് ഓഫ് എംപവമെൻറ്റ് എന്ന സ്പീച്ചാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നാണ് ദാറ്റ് മീൻസ് സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കൽ വിമിൻ എംപവമെൻറ്റിനെ കുറിച്ച് ദാറ്റ് മീൻസ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിൽ ടോട്ടൽ നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് ക്രിസ്റ്റീന ലഗാഡിൻ്റെ ദ ത്രീ എൽസ് ഓഫ് എംപവമെൻറ്റ് എന്ന സ്പീച്ചാണ് സെക്കൻഡ് ചാപ്റ്റർ ഒരു പൊയമാണ് കാതറിൻ ടൈനാൻ്റെ എനി വിമെൻ തേർഡ് ചാപ്റ്റർ ആശപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയാണ് ഫോർത്ത് ചാപ്റ്റർ സുധാമൂർത്തിയുടെ അനക്ഡോട്ടായ ആണ് ഇങ്ങനെ നാല് ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് വിമിൻ ഇമാൻസിപ്പേഷൻ ദാറ്റ് മീൻസ് സ്ത്രീ വിമോചനവും അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രോബ്ലംസും അവരുടെ എംപവമെൻ്റിന് വേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഷാലറ്റ് ബ്രോണ്ടേയുടെ ഒരു കൊട്ടേഷൻ നമുക്ക് കാണാം ദാറ്റ് ഈസ് ഐ ആം നോ ബേർഡ് ആൻ നോ നെറ്റ് ആൻഡ് സ്നിയേഴ്സ് മീ ഐ ആം എ ഫ്രീ ഹ്യൂമൻ ബീയിങ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് വിൽ ഇതിലൂടെ ഷാലറ്റ് ബ്രോണ്ടേ പറയുന്നത് ബേർഡ് അല്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു നെറ്റിനും തന്നെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് താൻ ഇൻഡിപെൻഡൻ്റ് വില്ലുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നും അവർ പറയുന്നു ഇതിലൂടെ ഷാലറ്റ് ബ്രോണ്ടെ പറയുന്നത് സ്ത്രീകളുടെ കഴിവുകളെ ഒരാൾക്കും തടയാൻ സാധിക്കില്ല എന്നും അവൾ ഇൻഡിപെൻഡൻറ്റ് വില്ലുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുമാണ് ത്രീ ഓഫ് എംപവെൻ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മുമ്പായി നമുക്ക് ചില ഫേമസ് വിമിൻ ഐക്കൺസിനെ കാണാൻ സാധിക്കും ഫസ്റ്റ് സ്മിത പാട്ടീലാണ് ഒരു ഇന്ത്യൻ ഫിലിം ആക്ട്രസ് ആയിരുന്നു സ്മിത പാട്ടീൽ നെക്സ്റ്റ് ബി ബി സി ന്യൂസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ഹിലൻ ബോർഡൻ ആണ് തേട് മേരി കോം ഇന്ത്യൻ ഒളിമ്പിക് ബോക്സറും രാജ്യസഭാ മെമ്പറുമാണ് മേരി കോം ലാസ്റ്റ് ഹാരി പോട്ടർ സീരീസിൻ്റെ ഓദറായ ജെ കെ റൗളിംഗ് ആണ് ഇവരെല്ലാം സ്ട്രോങ് വിമിൻ ഐക്കൺസ് ആണ് പരിമിതികളെ മറികടന്ന് വിജയിച്ചവരാണ് ഇവർ സോ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് വിമിൻ എംപവമെൻറ്റിനെ കുറിച്ചും വിമിൻ ഇമാൻസിപ്പേഷനെ കുറിച്ചുമാണ് ഇനി നമുക്ക് ദ ത്രീ അൽസ് ഓഫ് എംപവമെൻ്റ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം ദ ത്രീ അൽസ് ഓഫ് എംപവമെൻറ്റ് എന്ന ഈ ചാപ്റ്റർ ക്രിസ്റ്റ്യൻ ലെഗാഡ് നടത്തിയ ഒരു സ്പീച്ചാണ് ശാക്തീകരണത്തിൻ്റെ ത്രീ എൽസ് എന്നാണ് ടൈറ്റിലിൻ്റെ മീനിങ് ത്രീ എൽസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിമൻ എംപവമെൻറ്റിന് സ്ത്രീ ശാക്തീകരണത്തിന് മൂന്ന് കാര്യങ്ങൾ ലേണിങ് ലാബർ ലീഡർഷിപ്പ് എന്നിവ വേണമെന്നാണ് ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നത് അതാണ് ത്രീ എൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഓദറിൻ്റെ പ്രൊഫൈൽ നോക്കാം ക്രിസ്റ്റ്യൻ ലെഗാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഒന്നിന് പാരീസിലാണ് ജനിച്ചത് ക്രിസ്ണി ലെഗാഡാണ് ജി എയ്റ്റ് ഇക്കോണമിയിലെ ആദ്യത്തെ വിമൻ ഫിനാൻസ് മിനിസ്റ്റർ അതുപോലെ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് വിമൻ എംപവമെൻറ്റിന് വേണ്ട ത്രീ എൽസിന് വേണ്ടി ദാറ്റ് മീൻസ് ലേണിംഗ് ലാബർ ലീഡർഷിപ്പ് എന്നിവയ്ക്ക് വേണ്ടി അവർ വാദിക്കുന്നു നമുക്ക് പഠിക്കാനുള്ള ഈ സ്പീച്ച് രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊൻപതിന് വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ നടത്തിയതാണ് ഇനി നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം ദ ത്രീ അൽസ് ഓഫ് എംപവേൻ ഇതൊരു സ്പീച്ചാണ് സോ അവർ എല്ലാവരെയും അഭിസംബോധന ചെയ്താണ് ഈ സ്പീച്ച് തുടങ്ങുന്നത് നെക്സ്റ്റ് അവർ പറയുന്നത് ഫ്രണ്ട്സിൻ്റെയും കിൻഡേഡ് സ്പിരിറ്റിൻ്റെയും ദാറ്റ് മീൻസ് സമാന മനസ്കരുടെയും ഇടയിൽ നിൽക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് നെക്സ്റ്റ് ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നത് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ന്യൂ വെയ്സ് ഓഫ് തിങ്കിങ് പുതിയ ചിന്താഗതികൾ ആവശ്യമുള്ള പല ചാലഞ്ചസും നമ്മുടെ മുന്നിൽ വെക്കുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സ്ത്രീകളുടെ ഇക്കോണമിക് റോളിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പല തടസ്സങ്ങളും നേരിടുന്നു ദീസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ് ഈ വിലക്കുകൾക്ക് വലിയ വില കൊടുക്കണം ചില രാജ്യങ്ങളിൽ പെർക്യാപിറ്റ ഇൻകം വളരെ കുറവാണ് അതിന് പ്രധാന കാരണം സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാത്തതാണ് വേൾഡ് പോപ്പുലേഷൻ്റെ പകുതിയും സ്ത്രീകളാണ് പക്ഷേ അവരുടെ ഇക്കോണമിക് കോൺട്രിബ്യൂഷൻ അൻപത് ശതമാനത്തിലും കുറവാണ് ഇവിടെ സ്പീക്കർ പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ എടുത്താൽ പകുതിയും സ്ത്രീകളാണ് പക്ഷേ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കാരണം അവർക്ക് വേണ്ടത്ര തൊഴിലുകൾ ലഭിക്കുന്നില്ല തുല്യ ജോലിക്ക് വേതനം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കോണമിക് സെക്ടറിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് ദെൻ ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നത് ഈ സിറ്റുവേഷൻ പരിഹരിക്കണമെങ്കിൽ വിമിൻ എംപവർമെൻറ്റ് നടത്തണമെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് ത്രീ എൽസ് ആണ് ലേണിംഗ് ലാബർ ലീഡർഷിപ്പ് ഇതാണ് ത്രീ എൽസ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ദെൻ ഇവ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ലേണിംഗ് എന്താണെന്ന് നോക്കാം ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ആണ് സമൂഹത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരണമെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ ആണ് എഡ്യൂക്കേഷൻ ലേണിംഗ് സ്ത്രീകളെ അവരുടെ തടസ്സങ്ങളെ തകർക്കാൻ സഹായിക്കുന്നു ഒരു ആഫ്രിക്കൻ സെയിങ് ഉണ്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ മാത്രമാണ് ട്രെയിൻ ചെയ്യുന്നത് ബട്ട് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ ഒരു വില്ലേജിനെ ട്രെയിൻ ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് സെക്കൻഡ് എൽ ലേബർ എന്താണെന്ന് നോക്കാം വിമൻ എംപവമെൻറ്റിലേക്കുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് ലേബർ ലേബർ സ്ത്രീകളെ മെച്ചപ്പെടാനും അവരുടെ ശരിയായ കഴിവുകളെ പ്രയോഗിക്കാനും സഹായിക്കുന്നു ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പേയ്മെൻസും സ്റ്റാറ്റസും സെക്യൂരിറ്റിയുമൊക്കെ വളരെ താഴ്ന്ന നിലയിലാണ് ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടും സ്ത്രീകൾ പുരുഷന്മാർ ഏൺ ചെയ്യുന്നതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ ഏറ്റവും ബേസിക്കായ ഒരു നിയമമാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് തുല്യ ജോലിക്ക് തുല്യവേതനം ഈ അടുത്ത് നടന്ന റിസർച്ച് കാണിക്കുന്നത് ഇക്കോണമിക് പാർട്ടിസിപ്പേഷനുകളിലെ ജെൻഡർ ഗ്യാപ്പ് ഒഴിവാക്കുന്നതിലൂടെ പെർ പെർഖ്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് നെക്സ്റ്റ് ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത് സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ ദാറ്റ് മീൻസ് തൊഴിലിടങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് നമ്മുടെ പല നിയമങ്ങളും മാറേണ്ടിയിരിക്കുന്നു പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് നിയമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് കൂടുതൽ ക്രെഡിറ്റ് ദാറ്റ് മീൻസ് കടമെടുക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് ലഭിക്കണം അതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ ഇക്കോണമിക് ഇൻഡിപെൻഡൻസ് ലഭിക്കും തേഡ് എല്ലാണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് സ്ത്രീകളുടെ ഇന്നേറ്റ് എബിലിറ്റീസ് ദാറ്റ് മീൻസ് ജന്മവാസനകൾ അതുപോലെ ടാലൻസ് ഒക്കെ വളർത്താൻ സഹായിക്കുന്നു ലീഡർഷിപ്പിലൂടെ സ്ത്രീകളുടെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സ്ത്രീകൾ എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായ ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ചിലപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ കോമ്പിറ്റിയൻസിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് കുറയുന്നു സോ സ്ത്രീകൾ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം ഡയർ ദ ഡിഫറൻസ് വ്യത്യസ്തതകളെ ധൈര്യത്തോടെ നേരിടാൻ അവർക്ക് കഴിയണം റിസ്ക് എടുക്കാനും അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാനും അവർക്ക് കഴിയണം പക്ഷേ അവർക്ക് പല തടസ്സങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം ഒരു വില്ലേജിലെ ഗേൾസിന് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോഴും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് നൽകുമ്പോഴും ഇങ്ങനെയുള്ള ബാരിയേഴ്സ് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾക്കനുസരിച്ച് വളരുവാനുള്ള ഒരു ലോകം സൃഷ്ടിക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്നാണ് ക്രിസ്റ്റ്യൻ ലെഗാഡ് നെക്സ്റ്റ് പറയുന്നത് അങ്ങനെ ചെയ്താൽ ലോകത്തിന് അതിൻ്റെ നേട്ടം കിട്ടും ത്രീ എൽസ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുമെന്ന് ക്രിസ്റ്റ്യൻ ലെഗാഡ് പറയുന്നു ഈ സ്പീച്ചിൻ്റെ ലാസ്റ്റ് ക്രിസ്ത്യൻ ലഗാർഡ് പറയുന്നത് ഇഫ് വി ഡയർ ദ ഡിഫറൻസ് ദ ഡിഫറൻസ് വിൽ ഡെലിവർ എന്നാണ് നമ്മൾ വ്യത്യാസങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടാൽ ഡിഫറൻസ് നമ്മെ രക്ഷിക്കുമെന്നാണ് ക്രിസ്റ്റ്യൻ ലഗാഡ് പറയുന്നത് ഇത്രയുമാണ് ദ ത്രീ എൽസ് ഓഫ് എംപവമെൻ്റ് എന്ന ഈ ചാപ്റ്ററിലുള്ളത് ഈ സ്പീച്ചിലൂടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് വിമിൻ എംപവമെൻറ്റിന് ദാറ്റ് മീൻസ് സ്ത്രീ ശാക്തീകരണത്തിന് ത്രീ അൽസാണ് മുന്നോട്ട് വെക്കുന്നത് അവ ലേണിംഗ് ലാബർ ലീഡർഷിപ്പ് എന്നിവയാണ് വിമൻ എംപവർമെൻറ്റിലൂടെ പ്രഖ്യാപിച്ച ഇൻകം വർദ്ധിപ്പിക്കാമെന്നും സ്ത്രീകൾക്ക് ഇക്കോണമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുമെന്നും അവർ പറയുന്നു ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു